നമസ്കാരം. ബീഹാറിലെ രാഷ്ട്രീയ മാറ്റം ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും രാഷ്ട്രീയ പണ്ഡിതന്മാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. ഒരുപക്ഷെ ബി ജെ പിയിലെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും തലമുതിർന്ന നേതാക്കന്മാർക്ക് ഇത് സംബന്ധിച്ച ചെറിയ അറിവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വലിയ മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കേവലം 24 മണിക്കൂർ കൊണ്ടാണ് നിതീഷ് കുമാർ എന്ന ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ നേതാവ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായി മാറിയതും അതേപോലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പക്ഷേ ഇനിയും ഭാവിയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറാൻ കെൽപ്പുള്ള ഒരു നേതാവായി മാറിയതും കേവലം 24 മണിക്കൂർ കൊണ്ട് മാത്രമാണ്. ഇതൊക്കെ കേവലം രാഷ്ട്രീയം മാത്രമാണ്. രാഷ്ട്രീയത്തിൽ ഇത്തരം ചരടുവലികളുണ്ട്, ഇത്തരം മാറ്റങ്ങളുണ്ട്, ഇത്തരം മറുകണ്ഠം ചാടുന്ന നേതാക്കന്മാരുണ്ട്. ഇതൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബീഹാറിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ആ മാറ്റത്തെ രാഷ്ട്രീയമായി മാത്രം കാണാൻ സാധിക്കില്ല. ആ വിഷയമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് വളരെ താല്പര്യത്തോടെ ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന ആർക്കും ബീഹാറിലെ ഈ രാഷ്ട്രീയ മാറ്റം ഒട്ടും തന്നെ സന്തോഷം നൽകുന്ന ഒന്നല്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ശരിയാണ്, നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി. ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള മിക്കവാറും എല്ലാ നേതാക്കന്മാരും നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം വീണ്ടും മന്ത്രിമാരാകും. പക്ഷേ ബീഹാറിലെ രാഷ്ട്രീയം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രാഷ്ട്രീയ മാറ്റം ആർക്കാണ് ഗുണകരമാകാൻ പോകുന്നത്? ഇനിയും പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ബീഹാർ സാധാരണ മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനം പോലെയല്ല. കാരണം ബീഹാറിന് ഇൻ്റർനാഷണൽ ബോർഡറുള്ള ഒരു സംസ്ഥാനമാണ്. ബീഹാറിന് 726 കിലോമീറ്റർ നീളത്തിലുള്ള ബീഹാർ നേപ്പാൾ ബോർഡറുണ്ട്, അതിർത്തിയുണ്ട്. ആ അതിർത്തിയാകട്ടെ ഓപ്പൺ അതിർത്തിയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരത്തിന് കാര്യമായ വിഘ്നങ്ങളൊന്നുമില്ലാത്ത, കാര്യമായ പരിശോധനയൊന്നുമില്ലാത്ത ഓപ്പൺ ബോർഡറാണ് ഭാരതത്തിന് നേപ്പാളുമായിട്ടുള്ളത്. ഇത് കാലാകാലങ്ങളായി നിരവധി ക്രിമിനൽ സംഘങ്ങളും രാജ്യവിരുദ്ധ ശക്തികളും മുതലെടുത്തിട്ടുള്ള കാര്യവുമാണ്. മാവോയിസ്റ്റുകൾ മുതൽ ഇസ്ലാമിക തീവ്രവാദികൾ വരെ, ISI ഏജന്റുമാർ മുതൽ മയക്കുമരുന്ന് കച്ചവടക്കാർ വരെ, ആയുധ വ്യാപാരികൾ വരെ, ഇവരെല്ലാവരും മുതലെടുക്കുന്ന ഒരു ബോർഡറാണ് ഇൻഡോ നേപ്പാൾ ബോർഡർ. ആ ബോർഡറിലെ 726 കിലോമീറ്ററാണ് ബീഹാറുമായി ചേർന്ന് കിടക്കുന്നത്. ഇത് ഒരു വലിയ ഭീഷണി തന്നെയാണ് എക്കാലത്തും. മാവോയിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ തന്നെ മാവോയിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബീഹാറിൽ തന്നെ ഒരു PLA ഉണ്ടായിരുന്നു, ബീഹാർ പീപ്പിൾ ലിബറേഷൻ ആർമി. ആ ആർമിയുടെ ആ ഒരു സംഘടനയുടെ, നിരോധിത സംഘടനയുടെ നേതാവ് ലങ്കേഷ് ഉൾപ്പെടെയുള്ളവർ അഭയം പ്രാപിച്ചത് നേപ്പാളിലാണ്. അങ്ങനെ നിരവധി മാവോയിസ്റ്റ് നേതാക്കന്മാർ, കാരണം നമുക്കറിയാം നേപ്പാളിൽ മാവോയിസ്റ്റ് ഭരണമാണ് ഇപ്പോൾ ഉള്ളത്, ആ ഒരു തണലിൽ നിരവധി മാവോയിസ്റ്റ് നേതാക്കന്മാർ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ് നേപ്പാളെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി വന്നപ്പോൾ ആ പദ്ധതിക്കെതിരെ വലിയ അക്രമത്തിലൂടെയുള്ള പ്രതിഷേധം നടന്ന ഒരു സംസ്ഥാനം അത് ബീഹാറാണ്. ബീഹാറിലാണ് നിരവധി ട്രെയിനുകൾ കത്തിക്കുക പോലും ഉണ്ടായത്. അത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു ആളെ അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ പേര് മനശ്യാം ദാസ് എന്നാണ്. മനശ്യാം ദാസ് എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് നേതാവിനെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഏതാണ്ട് ഒരാഴ്ച മുമ്പ്. മനശ്യാം ദാസിൻ്റെ മൊഴി അനുസരിച്ച് ബീഹാറിൽ അഗ്നിവീർ പദ്ധതിക്കെതിരെ നടന്ന സമരത്തിന് ചുക്കാൻ പിടിച്ചത്, അതിൽ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി പ്രേരണ കൊടുത്തത് മാവോയിസ്റ്റ് സംഘങ്ങളാണ് എന്നാണ് ഈ പറയുന്ന മാവോയിസ്റ്റ് നേതാവിൻ്റെ തന്നെ കുറ്റസമ്മതം. ഇങ്ങനെ അക്രമ പ്രവർത്തനം നടത്തുകയും വിഘടനവാദം നടത്തുകയും ചെയ്യുന്ന എല്ലാ മാവോയിസ്റ്റ് തീവ്രവാദികളും അവസാനം അഭയം പ്രാപിക്കുന്നത് നേപ്പാളിലാണ്. അത് നേപ്പാളിൽ അവർക്ക് കാര്യമായ സുരക്ഷാ താവളങ്ങൾ ഉണ്ട് താനും. ഇത് ഒരു വശം. രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടത്
കാഠ്മണ്ഡുവിലും പരിസര പ്രദേശങ്ങളിലും ISI പ്രവർത്തനങ്ങളാണ്. ISI ഒരു പക്ഷേ ലോകത്ത് മറ്റേതെങ്കിലും പാകിസ്ഥാന് അപ്പുറമുള്ള ഏതെങ്കിലും രാജ്യത്ത് ഇത്ര ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഇസ്ലാമിക രാജ്യത്തല്ല, മറിച്ച് നേപ്പാളിലാണ്. വർഷങ്ങളായി അവർ പടുത്തുയർത്തിയ കൃത്യമായ സംവിധാനങ്ങൾ ISI എന്ന് പറയുന്ന പാക് ചാരസംഘടനയ്ക്ക് കാഠ്മണ്ഡുവിലും നേപ്പാളിലെ ഇതര നഗരങ്ങളിലും ഉണ്ട്. ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേപ്പാളിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ ഭാരതവിരുദ്ധ പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് ISI ഒരു രീതി. ബീഹാറിലും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമുള്ള വിഘടനവാദി പ്രസ്ഥാനങ്ങൾക്ക്, അത് മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിഘടനവാദി പ്രസ്ഥാനങ്ങൾക്കും അതേപോലെ ഭാരതത്തിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ISI സ്ലീപ്പർ സെല്ലുകൾക്കും ഇസ്ലാമിക ഭീകര സംഘടനകൾക്കുമൊക്കെ ISI സഹായം എത്തിക്കുന്നതിലെ പ്രധാന വഴികളിലൊന്ന് നേപ്പാളാണ്. അങ്ങനെയുള്ള നേപ്പാളുമായിട്ടാണ് ബീഹാർ ഈ പറയുന്ന അതിർത്തി പങ്കിടുന്നത്. അങ്ങനെയുള്ള ബീഹാറിലാണ് ഇപ്പോൾ കാര്യമായ ഒരു വലിയ ഭരണ മാറ്റം, രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനി ബീഹാറിനുള്ളിലെ സ്ഥിതി കൂടി ഒന്ന് പറയാം. ബീഹാറിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ജൂലൈ മാസത്തിലാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ NIA ആദ്യം ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു, അതിനുശേഷം NIA ആ കേസ് ഏറ്റെടുത്തു. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം തന്നെയായിരുന്നു വിഷയം. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പേരിൽ ഒരാൾ ബീഹാറിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ആളാണ്. അയാളുടെ പേര് മുഹമ്മദ് ജലാലുദ്ദീൻ എന്നാണ്. മുഹമ്മദ് ജലാലുദ്ദീനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് അക്തർ പർവേസ് എന്ന് പറയുന്ന വ്യക്തിയാകട്ടെ, PFIയുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ ISI ചാരനാണ്, ISI ശൃംഖലകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ രണ്ട് വ്യക്തികൾക്കും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് NIA പറയുന്നുണ്ട്. ഈ ബീഹാർ പോലീസും അവരുടെ FIR ഇത് പറയുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവരിൽ നിന്ന് 2047 വിഷൻ ഡോക്യുമെൻ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വിഷൻ ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാരതം 75 വാർഷികമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുന്നതെങ്കിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 100 വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഒരു വിഷൻ ഡോക്യുമെൻ്റാണ് ഈ വിഷൻ 2047 എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പികൾ സഹിതമാണ് ഈ രണ്ടുപേരെ പിടിച്ചതെന്ന് പറയുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും വലിയ ഒരു ഇസ്ലാമിക തീവ്രവാദ ശൃംഖലയുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഇവരെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം NIA രംഗത്ത് വരികയും NIA ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതൊരു സൂചന തന്നെയാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ബീഹാറിൽ ഈ ഒരു ഭരണമാറ്റവും അല്ലെങ്കിൽ നിതീഷ് കുമാർ BJP സഖ്യം വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ബീഹാറിലെ BJP അധ്യക്ഷനായ സഞ്ജയ് ജയ്സ്വാൾ വളരെ വിവാദം ഉണ്ടാക്കിയ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞതും ഇതേ കാര്യമാണ്, ബീഹാർ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ പെടുന്നു, രാജ്യവിരുദ്ധ ശക്തികൾ ബീഹാറിൽ ശക്തി പ്രാപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു 2 മുമ്പ് മാത്രമാണ്. അന്ന് ബീഹാറിൽ ഈ ഒരു രാഷ്ട്രീയ മാറ്റം പോലും സംഭവിച്ചിരുന്നില്ല. പക്ഷേ അത്തരം സൂചനകൾ കൃത്യമായി ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായി ബീഹാർ മാറുന്നു. ആ ബീഹാറിന് ഒരു ഓപ്പൺ ബോർഡർ, തുറന്ന അതിർത്തിയുണ്ട് നേപ്പാൾ എന്ന് പറയുന്ന ISI വലിയ പ്രാമുഖ്യമുള്ള ഒരു രാജ്യവുമായി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ഭീകരമായ, അല്ലെങ്കിൽ ഇത് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറമുള്ള പ്രശ്നം ഈ രാഷ്ട്രീയ മാറ്റം കൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും മതേതരനായി എന്നുള്ളതാണ്. BJP സഖ്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ BJP അവിടെ കൂടുതൽ സീറ്റുണ്ടായിരുന്നത്, എന്നിട്ട് പോലും BJP നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് BJP നേതൃത്വം ഉത്തരം പറയേണ്ട കാര്യമാണ്. പക്ഷേ നിതീഷ് കുമാറിന് ഒരു ചരിത്രമുണ്ട്.
നിതീഷ് കുമാർ സെക്യുലറാണ് താനെന്ന് തെളിയിക്കാൻ, ഇസ്ലാം മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് 2012 പാകിസ്ഥാനിലെ ഡെവലപ്മെൻ്റ് പഠിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഒരാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ സന്ദർശനം. അന്ന് 2012 ഇദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിക്കുമ്പോൾ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ടാണ് നിതീഷ് കുമാറിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ നിതീഷ് കുമാർ പാകിസ്ഥാനിൽ പോയി വികസനം പഠിച്ചു എന്നാണ് പറയുന്നത്. എന്തുതരം വികസനമാണ് അദ്ദേഹം നിതീഷ് പാകിസ്ഥാനിൽ നിന്ന് പഠിച്ചിട്ട് വന്നതെന്ന് നമുക്കറിയാം. പക്ഷേ നിരവധി അവസരങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തോടെ വളരെ അനുനയപൂർവ്വം പെരുമാറുകയും ഇസ്ലാം മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണന നയങ്ങൾ നടപ്പാക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇന്നലെ വരെ ബി ജെ പി സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഈ മുഖ്യമന്ത്രി. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടി തീവ്രവാദികൾ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്ന ഇഷ്റത് ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി. ഇഷ്റത് ജഹാൻ എന്ന് പറയുന്ന ആ ഭീകരവാദ സംഘടനയിൽപ്പെട്ട പെൺകുട്ടിയെ നിതീഷ് കുമാർ അന്ന് വിശേഷിപ്പിച്ചത് ബീഹാറിൻ്റെ പുത്രി എന്നാണ്. ബീഹാറിൻ്റെ പുത്രിയാണ് ഇഷ്റത് ജഹാൻ എന്ന് നിതീഷ് കുമാർ അന്ന് പറഞ്ഞു. പിന്നീട് ഇഷ്റത് ജഹാനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ വെളിയിൽ വന്നപ്പോഴാണ് അദ്ദേഹം നിശബ്ദനായത്. അങ്ങനെയൊക്കെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ കൂടിയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ബി ജെ പി സഖ്യം വിട്ടതുകൊണ്ടല്ല, പക്ഷേ ബി ജെ പി സഖ്യത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടി കോഷ്യസായി കുറെ കൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. പക്ഷേ ഇനി മുമ്പോട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അത്തരം പഴയ അലസതയും പഴയ അനുനയത്തിൻ്റെ രീതികളുമൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം 24 മണിക്കൂർ പോയിട്ട് 12 മണിക്കൂർ പോലും വേണ്ട നിതീഷ് കുമാറിന് പ്രതിപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായി മാറാനെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി വീണ്ടും ബീഹാറിൻ്റെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെയും കേന്ദ്ര സുരക്ഷാ സംഘടനകളുടെയും ഒക്കെ ജാഗ്രത കൂടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.